24 വാർത്തയിലേക്ക് വിശദമായി. മുഖപത്രങ്ങളിലൂടെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ദീപികയും സുപ്രഭാതവും. ബിഷപ്പിനെ പിന്തുണച്ചും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വിമർശിച്ചും ദീപിക ഇന്ന് ലേഖനമെഴുതി. ബിഷപ്പിനെതിരെ ആഞ്ഞടിച്ച് സുപ്രഭാതവും രംഗത്തെത്തി. ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലായിലടക്കം വിവിധയിടങ്ങളിൽ ഇന്നും വിശ്വാസികൾ റാലി നടത്തി. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ദീപിക നടത്തിയത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇത്രയും ഉപദേശകരുണ്ടായിട്ടും നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് മുഖ്യമന്ത്രി കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. മുസ്ലിം തീവ്രവാദികളെ ഭയന്നുള്ള പ്രതികരണമാണിത്. വിഷയത്തിൽ ജോസ് കെ മാണി മൗനം വെടിയണമെന്നും ദീപികയിലെ ലേഖനം ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പി ടി തോമസ് എന്നിവർക്കെതിരെയും ലേഖനത്തിൽ വിമർശനമുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ചേർന്ന ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമാകണം പറയേണ്ടത്. ചരിത്ര സത്യങ്ങൾ പോലും പറയാൻ അനുവദിക്കാത്ത ഫാസിസമാണോ മതേതരത്വമെന്ന് പി ടി തോമസ് വ്യക്തമാക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. അതേസമയം പാലാ ബിഷപ്പിന്റെ പരാമർശങ്ങൾ വീഞ്ഞിൽ കലർന്ന വിഷമായിട്ട് മാത്രമേ കാണാനാകൂവെന്ന് സമസ്ത മുഖപത്രം വിമർശിച്ചു. നർക്കോട്ടിക് ജിഹാദിന് തെളിവ് ബിഷപ്പ് പുറത്തുവിടണം. അല്ലാത്ത പക്ഷം ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടണമെന്നും സുപ്രഭാതം ദിനപത്രം ആവശ്യപ്പെടുന്നു. ഇതിനിടെ ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാലായിലടക്കം വിവിധയിടങ്ങളിൽ ഇന്നും വിശ്വാസികൾ റാലി നടത്തി. എസ് ശ്രീകാന്ത്, 24, കോട്ടയം. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ബിഷപ്പിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഇന്ന് കൂടുതൽ പ്രമുഖർ രംഗത്തേക്ക് വരികയാണ്. ബിഷപ്പ് നടത്തിയ ചില പരാമർശങ്ങൾ അനുചിതമായി പോയെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചപ്പോൾ, മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനം ഏതെങ്കിലും ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കരുതെന്ന് കെ മുരളീധരൻ എം പിയും പറഞ്ഞു. ബിഷപ്പ് ഭീകരവാദികൾക്കെതിരെയാണ് പറഞ്ഞതെങ്കിലും കൊണ്ടത് സി പി ഐ എമ്മിനും കോൺഗ്രസിനുമാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസം. അതേസമയം ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള റാലിയിൽ യു ഡി എഫ് എം എൽ എമാരായ മാണി സി കാപ്പനും മോൻസ് ജോസഫും പങ്കെടുത്തു. ബിഷപ്പ് നടത്തിയ ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. നാക്കുപിഴകളെ പോലും വർഗീയ ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്ന കാലത്ത് കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം. ബിഷപ്പിന്റെ പ്രസ്താവനയെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദവും അവസാനിപ്പിക്കണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ ശക്തമാണ്. എന്നാൽ അത് ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കരുതെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. ഒരു കാര്യം എന്താണ്, നമ്മുടെ സമൂഹത്തില് മദ്യവും മയക്കുമരുന്നൊക്കെ ഇപ്പോൾ വളരെ ശക്തമാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നും തലയിലല്ല കെട്ടിവെക്കുന്നത്. അതിന്റെ ആ മാഫിയയുടെ പിന്നിൽ എല്ലാ ജാതിയും ആൾക്കാരൊക്കെ ഉണ്ട്. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെ പിന്തുണച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നും രംഗത്തെത്തി. ബിഷപ്പ് ഭീകരവാദികൾക്കെതിരെയാണ് പറഞ്ഞതെങ്കിലും കൊണ്ടത് സി പി എമ്മിനും കോൺഗ്രസിനുമാണെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പരിഹാസം. അല്ല, പാലാ ബിഷപ്പ് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അത് ചെന്ന് കൊണ്ടത് സി പി എമ്മിനെയും കോൺഗ്രസിനെയുമാണ്. സി പി എമ്മും കോൺഗ്രസും വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി മതഭീകരവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഈ അസഹിഷ്ണുത കേരളം കണക്കിലെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പാലാ അരമനയിലേക്ക് മാർച്ച് നടത്തിയവർക്ക് വർഗീയ ലക്ഷ്യമുണ്ടെന്നും ബിഷപ്പിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും മാണി സി കാപ്പൻ എം എൽ എ. ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള റാലിയിൽ പങ്കെടുത്തായിരുന്നു കാപ്പന്റെ പരാമർശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം എസ് ശ്രീകാന്ത്, 24, കോട്ടയം. സി പി ഐ എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. ഘടകകക്ഷികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം വീഴ്ചയുണ്ടായി. സി പി ഐ എം മത്സരിച്ച പലയിടത്തും ഘടകകക്ഷികളെ പ്രചാരണത്തിൽ സഹകരിപ്പിച്ചില്ലെന്നും ഹരിപ്പാട് വോട്ട് ചോർച്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചാത്തന്നൂരിൽ ഇടതു വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സി പി ഐ മത്സരിച്ച മണ്ഡലങ്ങളിൽ സി പി ഐ എമ്മിന് വീഴ്ചയുണ്ടായെന്ന ഗുരുതര ആരോപണങ്ങളടങ്ങിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ഇന്നലെ സമാപിച്ച സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് അവതരിപ്പിച്ചത്. ഘടകകക്ഷികൾ മത്സരിച്ച ചിലയിടങ്ങളിൽ സി പി ഐ എം പ്രചരണത്തിൽ വീഴ്ച വരുത്തി. സി പി ഐ എം മത്സരിച്ചിടത്ത് ഘടകകക്ഷികളെ പ്രചരണത്തിൽ സഹകരിപ്പിച്ചില്ല, ചിലയിടത്ത് വോട്ട് ചോർന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടായ ആലോചന സി പി ഐ എം നടത്തിയില്ല. രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാട് ഇടതു വോട്ടുകൾ ചോർന്നു.
സിപിഐഎമ്മിന് സ്വാധീനമുള്ള കുമാരപുരം തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ മുന്നേറാൻ കഴിയാത്തത് ഇതു കാരണമാണെന്ന സംശയമാണ് റിപ്പോർട്ടിലുള്ളത്. പറവൂരിൽ സിപിഐഎം നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംശയകരമായിരുന്നു. സിപിഐ മത്സരിച്ച ചാത്തന്നൂരിൽ ഇടതുമുന്നണി വോട്ട് ബിജെപിയിലേക്ക് പോയി. ഏറനാട്, വേങ്ങര, അങ്കമാലി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് ഏകോപനമുണ്ടായില്ല. തൃക്കരിപ്പൂരിൽ ഒരു ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയത്. സിപിഐഎമ്മിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സിപിഐയെ പ്രചരണത്തിൽ കൂടെ കൂട്ടിയില്ല. ഉദുമ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ 10 ദിവസത്തെ പര്യടനം സിപിഐഎം ഒറ്റയ്ക്ക് നടത്തി. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഘടകകക്ഷികളുമായി ആലോചിക്കാനോ നടപ്പിലാക്കാനോ തയ്യാറായില്ല. INL മത്സരിച്ച കാസർഗോഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരാൻ പോലും സിപിഐഎമ്മിന് നിർബന്ധമില്ലായിരുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ പാലായിലെയും കടുത്തുരുത്തിയിലെയും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയം വ്യക്തിപരമായിരുന്നുവെന്നാണ് സിപിഐ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ യാത്രക്കാരെ മയക്കി കിടത്തി വൻ കവർച്ച. ചെങ്ങന്നൂർ സ്വദേശികളായ 2 മലയാളികളും 1 തമിഴ്നാട് സ്വദേശിയുമാണ് കവർച്ചയ്ക്കിരയായത്. 10 പവനിലധികം സ്വർണവും 2 മൊബൈൽ ഫോണുകളും നഷ്ടമായി. ചെങ്ങന്നൂരിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് വിജയലക്ഷ്മിയും മകളും നാട്ടിലേക്ക് തിരിച്ചത്. ഇന്നലെ രാത്രിയിൽ സേലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിച്ചു കിടന്നു. കിടന്നതിന് ശേഷം ഞങ്ങൾക്ക് കായംകുളത്ത് ഇറങ്ങണമായിരുന്നു. കായംകുളത്ത് ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം കായംകുളത്ത് ഇറങ്ങാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ഇവിടെ വന്ന് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് എന്തോ വണ്ടിയുടെ തട്ടും മുട്ടും കേട്ടിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇറങ്ങി നോക്കിയപ്പം കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. സ്വർണം ഒരു 30-35 പവൻ്റെ സ്വർണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വള, ഒരു കമ്മല്, താലിമാല, ഇത് ഇത്രയും ഫോണൊക്കെ ഉണ്ടായിരുന്നു. പാക്ക് ചെയ്ത് വന്നത് വരെ കീറി എടുത്ത് അവർ കൊണ്ടുപോയി. ഷെഫീദ് റാവുത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ് റാവുത്ത്, നിസാമുദ്ദീൻ എക്സ്പ്രസിൽ യാത്രക്കാരെ മയക്കി കിടത്തി അരങ്ങേറിയത് ഒരു വലിയ കവർച്ചയാണ്. ഇതൊരു സംഘടിത ശ്രമമെന്നുള്ള സൂചനയാണോ ആദ്യഘട്ടത്തിൽ വരുന്നത്? ഇവർ പുറത്തുനിന്ന് ഭക്ഷണമോ മറ്റോ കഴിച്ചിരുന്നോ? എന്തൊക്കെ സാധ്യതകളിൽ ഊന്നിയാണ് ഇപ്പോൾ അന്വേഷണം? സുജയ, നേരത്തെ തന്നെ ട്രെയിൻ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റെയിൽവേ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല പരിശോധനകളും നടത്തി വരികയാണ് ഇപ്പോൾ ഡൽഹി തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ഇങ്ങനെ ഒരു കവർച്ച നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഡൽഹിയിൽ നിന്ന് തിരുവല്ല സ്വദേശികളായ വിജയലക്ഷ്മിയും മകൾ ഐശ്വര്യയും നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. ചെങ്ങന്നൂരിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഇവർ യാത്ര ചെയ്തത്. തമിഴ്നാട് സ്വദേശി കൗസല്യ ഇവരും ഇതേ ട്രെയിനിലുണ്ടായിരുന്നു, മറ്റൊരു കോച്ചിലായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ, അതായത് ഈ മലയാളികളായ വിജയലക്ഷ്മിയും മകൾ ഐശ്വര്യയും, കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ അവർ അവിടെ ഇറങ്ങാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല, അത്രത്തോളം ബോധരഹിതരായിരുന്നു. അവർ അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് ഈ കവർച്ച നടന്നു. അല്ലെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നിരുന്ന അദ്ദേഹത്തുണ്ടായിരുന്ന സ്വർണമടക്കം നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാകുന്നത്. കൗസല്യയും സമാനമായ അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പറയുന്നത്. തുടർന്ന് റെയിൽവേ പോലീസ് ഇവരെ ആദ്യം തൈക്കാട് ആശുപത്രിയിലും അതിനുശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പ്രവേശിക്കുകയായിരുന്നു. നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി ഭേദമായി വരികയാണ്. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഇവർ എത്തിയിട്ടില്ല എന്നുള്ളതും ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമാണ്. അതേസമയം തന്നെ ഏതാണ്ട് 10 പവനിലധികം സ്വർണവും 2 മൊബൈൽ ഫോണും കവർന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ എത്തുന്നതിന് തൊട്ട് മുൻപ് പുറത്തു നിന്ന് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു. അതിനുശേഷം മയക്കം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സ്വാഭാവികമായും ആ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു, അതല്ലെങ്കിൽ അതിനോട് സംഘം പ്രവർത്തിച്ചതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. സുജയ, ഓക്കെ. ഷെഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. യാത്രക്കാരെ മയക്കി കിടത്തി വൻ കവർച്ചയാണ് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ അരങ്ങേറിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും എത്താം. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ 2 മണിക്കാണ് തുടങ്ങുന്നത്. സംസ്ഥാനത്തെ 12 നഗരപ്രദേശങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. കോവിഡ് സാഹചര്യത്തിൽ കർശനമായ നിബന്ധനകളുമുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ ശരീരോക്ഷ്മാവ് പരിശോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്ന സമയമാണിത്. രോഗലക്ഷണമുള്ളവർക്കുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ നമുക്ക് നോക്കാം. മഹേഷ് ജോൺ മാത്യു നമുക്കൊപ്പം ചേരുകയാണ് 24 വാർത്തയിൽ. മഹേഷ് ജോൺ മാത്യു, പരിശോധനകൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ശരീരോഷ്മാവിന്റെ പരിശോധന, രോഗലക്ഷണമുള്ളവരെ മാറ്റിയിരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയോ ഈ സെന്ററുകളിൽ? എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ? സുജ, 11 മണിയോടുകൂടി തന്നെ വിദ്യാർത്ഥികളെ ഈ സെന്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം 1.5 വരെയാണ് നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സെന്ററുകളിലും 90% വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള കുട്ടികൾക്ക് 1.5 വരെയാണ് സമയമുള്ളത്. 1.5 ശേഷം ആർക്കും പ്രവേശനമില്ല. നിലവിൽ ഈ സെന്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ശരീരോഷ്മാവ് പരിശോധിക്കുകയും അതിനുശേഷം സാനിറ്റൈസർ നൽകുകയും ചെയ്യും. അതിനുശേഷം
ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വ്യക്തമായ രേഖകൾ പരിശോധിച്ച ശേഷം ക്ലാസ് റൂമിലേക്ക് വിടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂമിൽ 12 പേർ മാത്രമാണ് ഇരിക്കാനുള്ള അനുമതി ഉള്ളത്. ഒരു സ്ഥലത്ത് ഒരാൾക്ക് മാത്രം എന്ന രീതിയിലാണ് സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതും. എന്തായാലും കൃത്യം 2 മണിക്ക് തന്നെ പരീക്ഷകൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനാവുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി 320 കേന്ദ്രങ്ങളാണ് ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 13 നഗരപ്രദേശങ്ങളിലായാണ് ഈ കേന്ദ്രങ്ങൾ പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത്. ഈ ഓരോ കേന്ദ്രത്തിലും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് തുടക്കം മുതൽ ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കയറ്റുന്നത് മുതൽ പരീക്ഷ അവസാനിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണമെന്ന നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വസ്ത്രധാരണവും കയ്യിൽ കരുതേണ്ട രേഖകളടക്കമുള്ള കാര്യങ്ങളിലും നേരത്തെ തന്നെ നിർദ്ദേശം വന്നതാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായി 116,010 വിദ്യാർത്ഥികളാണ് നിലവിൽ ഇന്ന് നീറ്റ് പരീക്ഷയ്ക്ക് എത്തുന്നത്, അതോടൊപ്പം പരീക്ഷ എഴുതുന്നത്. എന്തായാലും 2 മണിക്ക് തന്നെ കൃത്യം 2 മണിയോടുകൂടി തന്നെ പരീക്ഷ ആരംഭിക്കും. സുജ ശരി, മഹേഷ് ജോൺ മാത്യു ആണ് പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മിക്കവാറും കുട്ടികൾ ഏകദേശം 90% കുട്ടികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇനിയും കടന്നിരിക്കാനുള്ള സമയമുണ്ട്. 1.5 വരെയാണ് കുട്ടികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഈ പരിശോധനകൾക്ക് ശേഷം പ്രവേശിപ്പിക്കുന്നത്. നീറ്റ് പരീക്ഷയോടുള്ള പേടിയും ആശങ്കയും ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ ഒരു വിദ്യാർത്ഥി ജീവനൊടുക്കിയെന്നുള്ള വാർത്തയും വരുന്നു. സേലം മേട്ടൂർ സ്വദേശി ധനുഷിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരീക്ഷയോടുള്ള പേടിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 2 തവണ പരീക്ഷ എഴുതിയെങ്കിലും വിജയിക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചിരുന്നില്ല. പ്ലസ് വൺ പരീക്ഷയിൽ നാളത്തെ സുപ്രീംകോടതി നടപടികൾ നിർണായകം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിലും കോടതി നിലപാട് നിർണായകമാകും. ഒരു വിദ്യാർത്ഥിക്ക് പോലും രോഗബാധയുണ്ടാകാത്ത തരത്തിൽ ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ സ്വദേശി റസൂൽ ഷാൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് സുപ്രീംകോടതിക്ക് മുന്നിലുള്ളത്. കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ 48 വിദ്യാർത്ഥികളും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഗുരുതര കോവിഡ് സാഹചര്യത്തിനു പുറമെ ഡിജിറ്റൽ വിഭജനവും വിദ്യാർത്ഥികളുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഏപ്രിലിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് SSLC +2 പരീക്ഷകൾ വിജയകരമായി നടത്തിയെന്നാണ് ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് അനുമതി ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന പ്രധാന വാദം. ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ പോയിട്ട് മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ട്. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത മേഖലകളുണ്ട്. ഓൺലൈൻ പരീക്ഷ തീരുമാനിച്ചാൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ വാദമുഖങ്ങൾ കോടതി കണക്കിലെടുക്കുമോ എന്നതാണ് പ്രധാനം. കഴിഞ്ഞ തവണ അതിരൂക്ഷമായ പരാമർശങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ആവർത്തിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിലടക്കം തിരിച്ചടിയുണ്ടാകും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴുണ്ടായിരുന്ന കോവിഡ് സാഹചര്യം കാര്യമായി മെച്ചപ്പെട്ടിട്ടില്ല എന്നതും നിർണായകമാണ്. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. കോവിഡ് പോസിറ്റീവായി 30 ദിവസത്തിനകം മരിച്ചവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരായി കണക്കാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കോവിഡ് മരണമാണെന്ന് ബന്ധുക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിഗണിക്കാൻ 4-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള 2 ഹർജികളിൽ ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. കോവിഡ് മരണങ്ങൾ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ അപാകതകളും ആശങ്കകളും പരിഹരിച്ചതായി വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോവിഡ് പോസിറ്റീവായി 30 ദിവസത്തിനകം മരിച്ചവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരായി കണക്കാക്കുമെന്നതാണ് അടിസ്ഥാന നിലപാട്. ഇക്കാര്യത്തിൽ സുപ്രീംകോടതി നിലപാടിനെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയവും ICMR ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മരണം സംഭവിച്ചത് വീട്ടിലാണോ ആശുപത്രിയിലാണോ എന്നതിൽ വ്യത്യാസമില്ല. കോവിഡ് പോസിറ്റീവായി 30 ദിവസത്തിനകം തുടർച്ചയായി ആശുപത്രിയിൽ കഴിയവേ മരണപ്പെട്ടവരെയും കോവിഡ് ബാധിച്ച് മരിച്ചവരായി കണക്കാക്കും. സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള 2 ഹർജികളിലാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആശുപത്രികളോ ശ്മശാനങ്ങളോ കോവിഡ് ബാധിച്ച് മരിച്ചവരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അത്തരം മരണങ്ങളെ കോവിഡ് മരണമായി കണക്കാക്കുമെന്നും വിശദീകരിക്കുന്നു. ഇക്കാര്യത്തിൽ രജിസ്ട്രാർ ജനറൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് മരണമാണെന്ന് ബന്ധുക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ അക്കാര്യം 4-അംഗ വിദഗ്ധ സമിതി പരിഗണിക്കും. ഇതിനായി സമിതിയെ ചുമതലപ്പെടുത്താനുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളതായും സത്യവാങ്മൂലം പറയുന്നു. പരാതിയിൽ സമിതി 30 ദിവസത്തിനകം തീരുമാനം കൈക്കൊള്ളണം. അതേസമയം കോവിഡ് പോസിറ്റീവായി കഴിയവേ ആത്മഹത്യ ചെയ്തവരെയും കൊല്ലപ്പെട്ടവരെയും കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും സത്യവാങ്മൂലം വിശദീകരിക്കുന്നു. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.
സംസ്ഥാനത്തെ നിപ സാഹചര്യം നിലവിൽ ആശ്വാസകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 15 പേർക്ക് കൂടി രോഗമില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ ഇതുവരെ ആകെ നെഗറ്റീവായവരുടെ എണ്ണം 123. ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. നിപ ഉറവിടം കണ്ടെത്താൻ സാമ്പിൾ ശേഖരണം തുടരുന്ന കേന്ദ്ര സംഘം ഇന്ന് വൈകിട്ട് പൂനെയ്ക്ക് മടങ്ങുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ദാരുണമായ ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. വാഹന അപകടത്തിൽ ഭർത്താവ് മരിച്ചതിൽ മനം നൊന്ത് ഭാര്യ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം പോത്തൻകോടിന് സമീപം ചിറ്റിക്കരയിലാണ് സംഭവം. പോത്തൻകോട് സ്വദേശി സൂരജ് സുനിലിന്റെ ഭാര്യ മിഥുനയാണ് മരിച്ചത്. ഒരാഴ്ച മുൻപ് മുട്ടത്തറയിലുണ്ടായ വാഹനാപകടത്തിലാണ് സൂരജ് മരിച്ചത്. ഇന്ന് വെളുപ്പിന് 2 മണി മുതൽ മിഥുനയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളും പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മിഥുനയുടെ മൃതദേഹം ചിറ്റിക്കരയിലെ പാറക്കുളത്തിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കൊച്ച് കാണാനില്ല. അങ്ങനെ പാറക്കുളത്തിൽ വന്ന് നോക്കിയപ്പോഴാണ് കൊച്ച് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതും കൂടെ കൂട്ടി 7-ാമത്തെ മരണം അവിടെ ആയി. വേലൂർ കന്നുംകാലിവനം സ്വദേശിനിയാണ് 22-കാരിയായ മിഥുന. കഴിഞ്ഞ 5-ാം തീയതി ഞായറാഴ്ച മിഥുനയുടെ ഭർത്താവ് സൂരജ് ദേശീയപാതയിൽ മുട്ടത്തറയിൽ കാറിടിച്ചു മരിച്ചിരുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മിഥുനയെ പഠനത്തിനായി തിരുവല്ലത്ത് കൊണ്ടുവിട്ട് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം. 7 മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. സൂരജ് കുട്ടിയെ നഴ്സിംഗ് കോളേജിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അപകടമുണ്ടായി സൂരജ് മരണപ്പെട്ടത്. അതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഈ കുട്ടി മിഥുനയെന്നാണ് ഇവളുടെ പേര് കുട്ടി ചാടി ആത്മഹത്യ ചെയ്തതെന്ന് കരുതപ്പെടുന്നു. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 തിരുവനന്തപുരം. ആലപ്പുഴ പൂച്ചാക്കലിൽ 7-അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. തൈക്കാട്ടുശ്ശേരി രോഹിണിയിൽ വിപിൻലാൽ ആണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാളായ തൈക്കാട്ടുശ്ശേരി സ്വദേശി സുജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിക്ക് മോശം സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയാണ് കൊലപാതകം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വിപിൻലാലിന് നേരെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിപിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. മാലിന്യം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയുടെ ഉടമയാണ് വിപിൻലാൽ. ഇയാളുടെ ജോലിക്കാരന്റെ സഹോദരിക്ക് പ്രതികളിലൊരാളായ ബന്ധു മോശം സന്ദേശം അയച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതേച്ചൊല്ലി വിപിൻലാലും പ്രതികളും തമ്മിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായി. ഇതിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ മുഖ്യപ്രതിയായ സുജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7 പേർ പ്രതികളാണ്. മദ്യലഹരിയിലായിരുന്നു അരുംകൊല. കൊല്ലപ്പെട്ട ബിപിൻലാൽ BJP അനുഭാവിയാണെങ്കിലും കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് പറയുന്നു. 24 ആലപ്പുഴ. 24 വാർത്ത തുടരുന്നു. അട്ടപ്പാടിയിൽ സന്നദ്ധ സംഘടനയായ HRDSന്റെ മരുന്നു വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ DMOയോട് അന്വേഷണ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരുന്നു വിതരണത്തിനായി ഊരുകളിൽ നിന്ന് ആധാർ വിവരങ്ങൾ ശേഖരിച്ചെന്ന ആരോപണം ഗൌരവതരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിശോധിച്ച് കർശന നടപടിയുണ്ടാകുമെന്നും വീണ ജോർജ് 24നോട് പറഞ്ഞു. HRDS ഇന്ത്യ എന്ന NGO അനുമതിയില്ലാതെ മരുന്ന് വിതരണം ചെയ്തു എന്ന വാർത്ത 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. മരുന്ന് വിതരണം ആരോഗ്യ വകുപ്പിന്റെ അനുമതിയോടെയും പങ്കാളിത്തത്തോടു കൂടി മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് വിതരണം നടത്താൻ കഴിയുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ആധാർ വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അത് ഗൗരവമുള്ള വിഷയമാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ റിപ്പോർട്ട് നൽകാൻ അവിടെ DMOയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരുന്ന് വിതരണം ഏതെങ്കിലും സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുകയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കൃത്യമായി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ പ്രവർത്തകരുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ മേൽനോട്ടത്തിൽ മാത്രമാണ് അത് നടത്തേണ്ടത്. അതല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്ത് ചേരുന്നു നമുക്കൊപ്പം. സുർജിത് അയ്യപ്പത്ത്, ഇങ്ങനെയൊരു ആധാർ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള മരുന്ന് വിതരണത്തെക്കുറിച്ചുള്ള വാർത്ത സുർജിത്ത് റിപ്പോർട്ട് ചെയ്യാൻ ആസ്പദമായ സാഹചര്യം എന്തായിരുന്നു? ഏറെക്കാലമായി ഇത്തരത്തിലുള്ള ഒരു മരുന്ന് വിതരണം അവിടെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ കൂടി വന്നതോടെ ഈ ഒരു വിഷയത്തിന്റെ മാനം അത് വലുതാവുകയല്ലേ? തീർച്ചയായും സുജയ, കഴിഞ്ഞ മാസവും ഈ മാസത്തിൻ്റെ തുടക്കത്തിലുമാണ് വ്യാപകമായ രീതിയിൽ അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ ഈ അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ വ്യാപകമായ രീതിയിൽ മരുന്ന് വിതരണം നടക്കുന്നത്. ഹോമിയോപ്പതി മരുന്നാണ്, കോവിഡ് പ്രതിരോധത്തിന് എന്ന നിലയിൽ മരുന്നാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത്. 4000 വീടുകളിൽ ഇത് മരുന്ന് വിതരണം നടത്തി എന്നുള്ളതാണ് സംഘടന അവകാശപ്പെടുന്നത്. 16000 വീടുകളിൽ മരുന്നെത്തിക്കാനുള്ള നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെയോ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ
സബ് കളക്ടറുടെയോ അടക്കം യാതൊരു തരത്തിലുള്ള അനുമതിയും ഈ സംഘടന വാങ്ങിയിരുന്നില്ല, രേഖാമൂലം വാങ്ങിയിരുന്നില്ല എന്നുള്ളത് 24 അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ ഇക്കാര്യം ഹോമിയോപ്പതി DMO സംസാരിച്ചപ്പോൾ പോലും അവർക്ക് അത്തരത്തിൽ ഒരു തരത്തിലുള്ള രേഖാമൂലമുള്ള അനുമതി ചോദിക്കലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അപേക്ഷ 3 എന്ന ഡേറ്റ് ഇട്ടുകൊണ്ടുള്ള അപേക്ഷ വന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. 3 എന്ന ഡേറ്റിൽ ഇട്ടുകൊണ്ടുള്ള അപേക്ഷ മെയിൽ മുഖാന്തരം ലഭിച്ചതെന്നാണ് DMO പറഞ്ഞത്. ഇത്തരത്തിൽ മാത്രമല്ല, ഈ ഊരുകളിലെത്തി ആളുകളിൽ നിന്നും ആധാർ വിവരങ്ങൾ അടക്കമുള്ളവ ശേഖരിക്കുന്ന നടപടി കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ആദിവാസി മേഖലയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഔദ്യോഗികമായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഷോളയൂർ പഞ്ചായത്തും അടക്കം അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ CPIM അതോടൊപ്പം തന്നെ NCP DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആരോഗ്യ വകുപ്പിനും പോലീസിനുമടക്കം ഈ സംഘടനയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഘടനയുടെ വിശദീകരണം നമ്മൾ ആരാഞ്ഞതാണ്. സംഘടന പറയുന്നത് ഇത് ആധാർ വിവരങ്ങൾ വെറും ഡോക്യുമെന്റേഷൻ പ്രക്രിയയ്ക്കാണ് സ്വീകരിച്ചതെന്നുള്ളതാണ്. മാത്രമല്ല, ഈ അട്ടപ്പാടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തണമെങ്കിൽ സ്വാഭാവികമായും ഒറ്റപ്പാലം സബ് കളക്ടറുടെ അനുമതി വാങ്ങണമെന്ന സർക്കുലർ നിലവിലുണ്ട്. ആ സർക്കുലറിനെ കുറിച്ചും ഇവർക്ക് ധാരണയില്ല എന്നാണ് ഈ സംഘടനയുടെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. സ്വാഭാവികമായും DMO ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് അറിയുന്നത്. സുജയ. ഓക്കെ, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെ നടന്ന മരുന്ന് വിതരണത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഇടപെട്ടത്. ഇതിന്റെ തുടർ വാർത്തകൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. കോയമ്പത്തൂരിൽ ചിന്നംപാളയത്ത് റോഡിൽ ചതഞ്ഞറിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂർ കാലപ്പെട്ടി സ്വദേശി ഫൈസലാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഫൈസൽ ഓടിച്ചിരുന്ന വാഹനമാണ് സ്ത്രീയെ ഇടിച്ചുതന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്തെ ടോൾഗേറ്റിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫൈസലിനെ ചോദ്യം ചെയ്യുന്നത്. മരണം കൊലപാതകമല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. റോഡരികിൽ നിൽക്കുകയായിരുന്ന സ്ത്രീയെ വാഹനമിടിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് 60 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ മൃതദേഹം ചതഞ്ഞറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നാടോടി സ്ത്രീയാണ് മരിച്ചത്. മരിച്ചയാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. 24 ചെന്നൈ. പാലക്കാട് കാഴ്ചപ്പറമ്പ് ദേശീയപാതയിൽ വൻ കഞ്ചാവ് വേട്ട. പശ്ചിമബംഗാളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്നിരുന്ന വോൾവോ ബസിൽ നിന്നും 6 ചാക്ക് കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടി. ബസ് ഡ്രൈവർ സഞ്ജയ് അടക്കം 5 എറണാകുളം സ്വദേശികൾ പിടിയിലായി. പശ്ചിമബംഗാളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നിരുന്ന വോൾവോ ബസിലായിരുന്നു കഞ്ചാവ് കടത്ത്. വിശാഖപട്ടണത്തെ കാക്കിനടയിൽ നിന്നാണ് 6 ചാക്കുകളിലായി 200 കിലോയോളം കഞ്ചാവ് കടത്തിയത്. വേലന്താവളം ചെക്ക് പോസ്റ്റ് കടന്നെത്തിയ ബസ് വാളയാർ മണ്ണുത്തി ദേശീയപാതയിലെ കാഴ്ചപ്പറമ്പിൽ വെച്ച് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം തടഞ്ഞ് പരിശോധിച്ചു. ബസിന്റെ ലഗേജ് ബോക്സിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വെസ്റ്റ് ബംഗാളിലേക്ക് ആളിനെ കൊണ്ടുപോകുന്നതായിട്ട് ഏർപ്പാടാക്കിയ ഒരു വാഹനമാണിത്. ഇതിന്റെ ഏർപ്പാടാക്കിയ ആൾ തന്നെയാണ് ഇതിന്റെ സൂത്രധാരൻ. അയാൾ എറണാകുളം സ്വദേശിയാണ്. അയാൾ ഡ്രൈവർക്ക് പണം കൊടുത്ത് ആന്ധ്രയിലെ കാക്കിനട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഈ വാഹനത്തിനുള്ളിൽ 6 ചാക്കുകൾക്കുള്ളിലായിട്ട് ഏകദേശം 200 കിലോളം കഞ്ചാവ് കടത്തി കൊടുത്തു വിട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ബസ് ഡ്രൈവറായ എറണാകുളം സ്വദേശി സഞ്ജയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാലക്കാട് വെച്ച് കഞ്ചാവ് കാറുകളിലേക്ക് മാറ്റാനായിരുന്നു പദ്ധതി. ഇത് കൊണ്ടുപോകാൻ 2 കാറുകളിലെത്തിയ എറണാകുളം സ്വദേശികളായ സുരേന്ദ്രൻ, അജീഷ്, നിതീഷ് കുമാർ, പാരിഷ് മാഹിൻ എന്നിവരെയും പിടികൂടിയിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ സലാം എന്നയാൾക്കു വേണ്ടിയാണ് കഞ്ചാവ് കടത്തിയതെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. 24 പാലക്കാട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 1,81,00,000 രൂപ മൂല്യമുള്ള 3,763 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ വ്യത്യസ്ത കേസുകളിലായി 3 പേർ അറസ്റ്റിലായി. കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗമാണ് അതിവിദഗ്ധമായി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയത്. എയർ അറേബ്യ വിമാനത്തിലെത്തിയ കാസർഗോഡ് സ്വദേശിയുടെ പക്കൽ നിന്നാണ് 912 ഗ്രാം സ്വർണം പിടികൂടിയത്. കേക്ക് മേക്കറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ജിദ്ദയിൽ നിന്നെത്തിയ മണ്ണാർക്കാട് സ്വദേശിയായ യാത്രക്കാരനിൽ നിന്നാണ് 1,999 ഗ്രാം തൂക്കം വരുന്ന സ്വർണം പിടിച്ചത്. മിക്സർ ഗ്രൈൻഡറിന്റെ മോട്ടോറിന്റെ അകത്ത് ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. മസ്കറ്റിൽ നിന്നെത്തിയ പുളിക്കൽ സ്വദേശിയായ യാത്രക്കാരനിൽ നിന്നാണ് 852 ഗ്രാം തൂക്കം സ്വർണമുള്ള മിശ്രിതവും ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പിടികൂടിയത്.
ഒറ്റപ്പാലത്തെ വീട്ടമ്മയുടെ കൊലപാതകം ശ്വാസം മുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വീട്ടിൽ ഖദീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഖദീജയുടെ ബന്ധുക്കളായ ഷീജ, മകൻ യാസിർ എന്നിവരായിരുന്നു പ്രതികൾ. ഖദീജയുടെ കഴുത്തിലെ രണ്ട് അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. കവിളിലെയും ചുണ്ടിലെയും മുറിവ് ബലപ്രയോഗത്തെ തുടർന്നായിരുന്നു. മരണം ഉറപ്പിച്ച ശേഷമാണ് വലതു കൈഞ്ഞരമ്പ് മുറിച്ചത്. കൈഞ്ഞരമ്പ് മുറിച്ചത് പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസ് തുടങ്ങി. 24 വാർത്ത തുടരുന്നു. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ വിവാദം കൊഴുക്കുന്നതിനിടെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ NDA. വിഷയത്തിൽ മതമേലധ്യക്ഷന്മാരുമായുള്ള ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ BJP ദേശീയ നേതൃത്വം നിയോഗിച്ചു. ഡൽഹിയിൽ JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നടപടി. അതേസമയം വിഷയത്തിൽ ബിഷപ്പിന് പിന്തുണ അറിയിച്ച് RSS നേതൃത്വവും രംഗത്തെത്തി. കേരളത്തിലെ പ്രബല സമുദായ സംഘടനാ നേതാവും NDA കൺവീനറും എന്ന നിലയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയെ BJP നേതൃത്വം കളത്തിലിറക്കിയത്. ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ BJP നേതൃത്വം ശ്രമം നടത്തുന്നതിനപ്പുറമെയാണിത്. ഡൽഹിയിൽ JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നടപടി. ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിഷമതകൾ പരിഹരിക്കാനും സംരക്ഷണം നൽകുവാനും BJP അധ്യക്ഷൻ നിർദ്ദേശിച്ചതായി തുഷാർ സ്ഥിരീകരിച്ചു. ലവ് ജിഹാദിനെതിരെ കേന്ദ്രം ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതായും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അതേസമയം ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ ഉടൻ വേണമെന്ന BDJS നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞു. പരിഗണിക്കേണ്ടവരുടെ പട്ടികയും JP നദ്ദയ്ക്ക് തുഷാർ കൈമാറി. ഇതിനിടെ നർക്കോട്ടിക് പരാമർശത്തിൽ ബിഷപ്പിന് പിന്തുണയറിയിച്ച RSSഉം രംഗത്തെത്തി. പാലാ ബിഷപ്പ് വിശ്വാസികളുടെ ആശങ്ക പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്ന് RSS പ്രാന്തക്കാരിവാഹ് PN ഈശ്വരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എസ് ശ്രീകാന്ത്, 24, കോട്ടയം. കിഴക്കമ്പലം കിറ്റെക്സ് കമ്പനിയുമായുള്ള പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ച് സംസ്ഥാന സർക്കാർ. നാളെ എറണാകുളം കളക്ടർ ജാഫർ മാലിക്കിന്റെ ചേംബറിൽ MLA മാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു. കിറ്റെക്സ് വിഷയം ചർച്ച ചെയ്യാനാണ് യോഗമെന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ പറഞ്ഞു. കിറ്റെക്സ് കമ്പനി ഉടമയും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. കിറ്റെക്സ് വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിനായി നാളെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം വിളിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 5 MLA മാരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. കിറ്റെക്സ് ഉടമയുമായി വ്യക്തിപരമായ വിദ്വേഷമില്ല എന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ 24 പറഞ്ഞു. പരിശോധനകൾ നടക്കില്ല എന്നല്ല പറഞ്ഞത്, അറിയിപ്പ് നൽകിയ ശേഷമായിരിക്കും പരിശോധനകൾ നടത്തുക എന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ നമുക്ക് പരിശോധനകൾ നടക്കില്ലെന്നുള്ള സർക്കാർ അങ്ങനെ ഒരു നയമില്ല. സത്യത്തിൽ നിയമാനുസൃതമായ പരിശോധനകൾ നടക്കും, പക്ഷേ ആ പരിശോധനകൾക്ക് രേഖാമൂലമുള്ള അറിയിപ്പുകളും എല്ലാം നിയമാനുസൃതം കൊടുക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഴ്ചകളുണ്ടെങ്കിൽ ഇനിയും പരിശോധനകൾ നടക്കുമെന്നും ശ്രീനിജൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ചർച്ചയിൽ കിറ്റെക്സ് കമ്പനി ഉദ്യോഗസ്ഥരെയോ 2020 ജനപ്രതിനിധികളെയോ വിളിച്ചിട്ടില്ല. സഹിൻ ആന്റണി, 24, കൊച്ചി. കർണാലിലെ സമരം വിജയിച്ചതോടെ കൂടുതൽ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് കർഷക സംഘടനകൾ. ഭാരത് ബന്ദ് കൂടാതെ ഉത്തർപ്രദേശിലെ ടോൾ പ്ലാസകളിലെ ഉപരോധം വിജയിപ്പിക്കാനും മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനുമാണ് കർഷക സംഘടനകളുടെ തീരുമാനം. September 27 ഭാരത് ബന്ദ് കൂടാതെ കൂടുതൽ സമരപരിപാടികൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കർഷക സംഘടനകൾ. ഉത്തർപ്രദേശിലെ ടോൾ പ്ലാസകൾ ഉപരോധിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. ടോൾ പ്ലാസകൾ അടക്കുന്നതുവരെ ഉപരോധം തുടരാനാണ് തീരുമാനം. വാരണാസിയിലെ മഹാപഞ്ചായത്തിന് മുന്നോടിയായി ബീഹാറിലെ ചമ്പാരിൽ നിന്ന് October 2 കർഷക മാർച്ച് ആരംഭിക്കാനും തീരുമാനമായി. October 20 വാരണാസിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുകയെന്നും കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു. BJP നേതാക്കളുടെ പരിപാടികളിൽ ഉപരോധം തുടരും. മിഷൻ ഉത്തർപ്രദേശ് കൂടാതെ മിഷൻ ഉത്തരാഖണ്ഡ് കർഷക സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കും വരെ സമരം തുടരും. 24 ഡൽഹി. 24 വാർത്ത തുടരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഇന്ന് 84 പിറന്നാൾ. കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ ഒരുക്കിയ ആഘോഷത്തിൽ നിരവധി പേർ ആശംസകളുമായെത്തി. ശതാഭിഷേകത്തിനൊപ്പം യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ വെള്ളാപ്പള്ളി നടേശൻ കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കി. 1937 September 10 ജനിച്ച വെള്ളാപ്പള്ളി നടേശൻ പിറന്നാൾ ആഘോഷിക്കുന്നത് നക്ഷത്രമായ ചിങ്ങമാസത്തിലെ വിശാഖം നാളിലാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ചതിന്റെ നിറവിൽ ഇത്തവണ ശതാഭിഷേകം. പിറന്നാളിനൊപ്പം യോഗം ജനറൽ സെക്രട്ടറി, SN ട്രസ്റ്റ് സെക്രട്ടറി എന്നീ പദവികളിൽ തുടർച്ചയായി 25 വർഷം പൂർത്തിയാക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ നടന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ആശംസകളുമായെത്തി. വളരെ ശാന്തം, സുന്ദരം, എല്ലാം കൊണ്ടും
ഒരുപാട് സ്നേഹം എനിക്ക് ഞാൻ കൊടുത്തു. ഇരട്ടിയായിട്ടുള്ള സ്നേഹങ്ങൾ പലരും വന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷം. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതമായിരുന്നു. പിറന്നാളിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. 24 ആലപ്പുഴ. വയനാട് ചീരാൽ താഴത്തൂരിലെ സജിതയ്ക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയാം. 24 വാർത്തയെ തുടർന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ അല്ലബീർ ഫൗണ്ടേഷനാണ് താഴത്തൂരിൽ മനോഹര ഭവനം ഒരുക്കിയത്. അന്ന് 24 വാർത്തയ്ക്കൊപ്പം കരുത്തായി നിന്ന പ്രദേശവാസികൾ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. 24 ഇംപാക്ട്. ആദ്യം ഞങ്ങൾ സജിതയുടെ വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. 6 അടി മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയ്ക്കുള്ളിൽ ഒട്ടും സുരക്ഷിതത്വമില്ലാതെ കൗമാരക്കാരിയായ മകളടക്കം 4-5 പേർ. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അല്ലബീർ ഫൗണ്ടേഷന്റെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്തു. രാവിലെ അയച്ചൊരു മെസ്സേജ് ആണ്. ഈ വാർത്ത വന്ന ഉടനെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവർത്തനങ്ങള് ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടറിയില്ല, നിങ്ങൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഏറ്റവും കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കണം വീട്, ആ 24 കൊടുക്കുന്ന ഒരു വീട് വളരെ ഭംഗിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് ആലുങ്കൽ സാറായിട്ട് സംസാരിച്ചപ്പോൾ സാറും അതുപോലെ തന്നെ വളരെ നല്ല ക്വാളിറ്റിയോടുകൂടി അത് പൂർത്തിയാക്കണമെന്ന് പറയുകയും ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ വീട് പൂർത്തിയായാൽ ഉണ്ടാകുന്ന പിക്ചർ ആ വീട്ടുകാരെ കയ്യിൽ കൊടുത്തിട്ട് ഇനി കോൺട്രാക്ടറോട് ഓരോ ദിവസവും നിങ്ങൾ അവസാനത്തെ പിക്ചർ നിങ്ങൾക്ക് പൂർത്തിയാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാമിലി അങ്ങനെ ഒരു ഒരു ഡിസൈൻ വിഷനോട് കൂടിയാണ് ശരിക്കും ആ വീടിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. വീടിന്റെ താക്കോൽ ദാനം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ തത്സമയം മുൻ വാർഡ് മെമ്പറും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ചേർന്ന് നിർവഹിച്ചു. പ്ലാസ്റ്റിക് കൂരയിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് എത്തുമ്പോൾ സജിതയ്ക്കും മകൾക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. അങ്ങനത്തെ പേടിയൊക്കെ മാറി. അന്ന് എന്നോട് പറഞ്ഞത് എന്റെ മോളെയും കൊണ്ട് എനിക്ക് ഈ വീട്ടിൽ കഴിയാൻ വലിയ വിഷമമാണെന്നാണ്. ആ വിഷമൊക്കെ മാറി. കൂട്ടുകാരികളൊക്കെ ഇങ്ങോട്ട് വിളിച്ചൂടെ? വിഷമമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ? 24 കവേഴ്സിന്റെ ചെയർമാൻ ഈ വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു കിളിക്കൂട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. നല്ല ഭംഗിയായിട്ട് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. മോർണിംഗ് ഷോ ലൈവിൽ തന്നെ പാലുകാച്ചൽ ചടങ്ങും മധുര വിതരണവും. വെള്ളേരിയിൽ കൺസ്ട്രക്ഷൻസ് ആണ് പ്രതിസന്ധികൾ ഏറെ നിറഞ്ഞ സാഹചര്യത്തിലും മനോഹര ഭവനം ഒരുക്കിയത്. സജിതയ്ക്കും കുടുംബത്തിനും ഇനി അവരുടെ വീട്ടിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാം. കോരിച്ചൊരിയുന്ന മഴയും സാമൂഹ്യ വിരുദ്ധരുമൊന്നും അവരെ ഇനി പേടിപ്പെടുത്തില്ല. ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കും പ്രകാശൻ പള്ളത്തിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്. നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിലെ കവർച്ചയ്ക്ക് പിന്നിലെ പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായി സൂചന. കുപ്രസിദ്ധ മോഷ്ടാവ് അക്സർ ബാഷ എന്നാണ് സംശയം. ഇയാൾ ട്രെയിനിൽ ഒപ്പമുണ്ടായിരുന്നുവെന്ന് വിജയലക്ഷ്മി തിരിച്ചറിഞ്ഞു. ഷഫീദ് റാവുത്തർ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ് റാവുത്തർ, ഈ കുപ്രസിദ്ധ മോഷ്ടാവ് ഈ ട്രെയിനിൽ ഒപ്പം സഞ്ചരിച്ച് വലിയൊരു കവർച്ച ആസൂത്രിതമായി നടത്തി എന്നുള്ള ഒരു സൂചനയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? സുജ, റെയിൽവേ പോലീസിന്റെ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് അക്സർ ബാക്ഷ ഈ ഡൽഹി നിസാമുദ്ദീൻ ട്രെയിനിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഈ വിജയലക്ഷ്മിയും മകൾ ഐശ്വര്യയും സഞ്ചരിച്ചിരുന്ന കോച്ചിൽ ഇയാൾ ഉണ്ടായിരുന്നതായി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. അതേക്കാര്യം ഇയാളെ വിജയലക്ഷ്മി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇയാൾ മുൻപും സമാനമായ രീതിയിൽ ഇതേ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെയും നിരവധി സ്ഥലങ്ങളിൽ ഈ ട്രെയിനിൽ സഞ്ചരിക്കുകയും സഹയാത്രക്കാർക്ക് ഭക്ഷണം നൽകി ബോധരഹിതരാക്കിയ ശേഷം കവർച്ച നടത്തുകയും ചെയ്യുന്നത് ഇയാളുടെ സ്ഥിരം രീതിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഇയാളാണെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ചിത്രങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാൾ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് രക്ഷപ്പെട്ടതാകാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഈ സ്വർണം ഇയാൾ ഏതാണ്ട് കായംകുളം എത്തുന്നതിന് മുൻപ് തട്ടിയെടുത്തതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഡൽഹി രാജധാനി എക്സ്പ്രസിൽ, തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയ ട്രെയിനിലായിരുന്നു 3 യുവതികൾ ബോധരഹിതരായ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കോയമ്പത്തൂരിന് ശേഷം ഇവർ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം ഇവർ മയക്കത്തിലേക്ക് പോവുകയും തുടർന്ന് നടത്തിയ കവർച്ചയാണിതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വിജയലക്ഷ്മി ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് ഇയാൾക്കായിട്ട് വ്യാപകമായ അന്വേഷണം നടത്തുകയാണ്. ഇയാൾ കേരളം വിട്ടിട്ടില്ല എന്നുള്ളതാകാം പോലീസ് നിലവിൽ സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അല്പസമയത്തുള്ള ഇയാളുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഷൻ പരിധികളിലേക്ക് ഇയാളുടെ ചിത്രങ്ങൾ അയച്ചു നൽകും. ശേഷമായിരിക്കും ഇയാൾക്ക് വേണ്ടി കൂടുതൽ വ്യാപകമായ പരിശോധന നടത്തുക. സുജയ,
ശരി, ഷഫീദ് റാവുത്തറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവച്ചത്. കുപ്രസിദ്ധ മോഷ്ടാവ് അക്സർ ബാഷയും നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ സ്വർണവും മൊബൈലും നഷ്ടപ്പെട്ട വിജയലക്ഷ്മി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ചിത്രം നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിലുണ്ടായിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് അക്സർ ബാഷയുടേതാണ്. ഇയാൾ കേരളത്തിൽ തന്നെയുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. യു എ പി എ കേസുകളിൽ അന്വേഷണം 90 ദിവസത്തിനകം പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ വിധി. വിഷയത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കി. ഭോപ്പാലിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2014 അന്വേഷണ ഏജൻസിക്ക് അന്വേഷണത്തിന് കാലാവധി നീട്ടി നൽകിയതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. യു എ പി എ ചുമത്തുന്ന കേസുകളിൽ അന്വേഷണ കാലാവധി 90 ദിവസമാണെന്ന് കോടതി വ്യക്തമാക്കി. 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. ഇതിന് സാധിച്ചില്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം നിഷേധിച്ച് അന്വേഷണ കാലാവധി നീട്ടി നൽകാൻ മജിസ്ട്രേറ്റിന് അധികാരമില്ല. 90 ദിവസം കഴിഞ്ഞാൽ അന്വേഷണ കാലാവധി നീട്ടി നൽകണമെന്ന അന്വേഷണ ഏജൻസിയുടെ അപേക്ഷ പരിഗണിക്കാൻ യു എ പി എ നിയമം അനുശാസിക്കുന്ന കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെതിരെ മധ്യപ്രദേശിൽ നിന്നുള്ള സിദ്ധിക്കടക്കമുള്ള യു എ പി എ ചുമത്തപ്പെട്ട പ്രതികൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി റദ്ദാക്കി. ദൂരവ്യാപക ഫലങ്ങൾ രാജ്യത്തെ യു എ പി എ കേസുകളിൽ ഉണ്ടാക്കുന്നതാണ് സുപ്രീംകോടതിയുടെ വിധി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, 4 പേരെ കാണാതായി. ഡൽഹിയിൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണ് അതിതീവ്ര മേഘവിസ്ഫോടനം ഉണ്ടായത്. മേഖലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഡൽഹിയിലും അതിർത്തി പ്രദേശങ്ങളിലും ഇന്നും ഇടിമിന്നലോടെയുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യതലസ്ഥാനത്ത് 46 വർഷത്തിനിടെ റെക്കോർഡ് മഴയാണ് ഇന്നലെ പെയ്തത്. സെപ്റ്റംബർ 17-18 തീയതികളിലും മഴ ശക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് തകർന്ന റോഡുകൾ ഈ സംസ്ഥാനങ്ങളിൽ ഇനിയും ഗതാഗത യോഗ്യമായിട്ടില്ല. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 305 ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഋഷികേശ് ബദരിനാഥ് ദേശീയപാതയിലും മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സെപ്റ്റംബർ 25 ഉത്തരേന്ത്യയിൽ മൺസൂൺ മടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 24 ഡൽഹി. ഗുജറാത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നതിൽ MLA മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം സംസ്ഥാന BJP അധ്യക്ഷൻ CR പാട്ടീലിന് അനുകൂലമെന്നാണ് വിവരം. കേന്ദ്ര നേതൃത്വം പ്രാഥമികമായി നടത്തിയ വിവരശേഖരണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. അതേസമയം പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ പാട്ടീൽ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറയുന്നത്. വിജയ് രൂപാണി മുഖ്യമന്ത്രി സ്ഥാനം തൂന്ന് രാജിവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശന നിലപാടിനെ തുടർന്നെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. വിജയ് രൂപാണിക്ക് പകരക്കാരൻ ആരാണെന്ന ചോദ്യം കേന്ദ്ര നേതൃത്വം ഇന്നലെ തന്നെ MLA മാർക്ക് മുന്നിൽ വച്ചിരുന്നു. സന്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനെ നേരിട്ടറിയിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇപ്രകാരം ശേഖരിച്ച അഭിപ്രായങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ CR പാട്ടീലിന് അനുകൂലമാണെന്നാണ് ഉന്നത BJP വൃത്തങ്ങൾ നൽകുന്ന വിവരം. നിലവിൽ ലോക്സഭാംഗം കൂടിയായ CR പാട്ടീൽ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കേണ്ടെന്ന നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി പ്രധാനമന്ത്രിയുടെ നിലപാടാകും നിർണായകം. താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് CR പാട്ടീൽ മാധ്യമങ്ങളോടും വ്യക്തമാക്കി. ലോക്സഭാംഗമായ CR പാട്ടീലാണ് വർഷങ്ങളായി വാരണാസി മണ്ഡലത്തിന്റെ മേൽനോട്ട ചുമതല പ്രധാനമന്ത്രിക്ക് വേണ്ടി നിർവഹിക്കുന്നത്. കഴിഞ്ഞ വർഷം പാട്ടീൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഗുജറാത്ത് BJP അധ്യക്ഷനായി നിയമിക്കപ്പെട്ടു. മൻസുഖ് മാണ്ഡവ്യ, നിതിൻ പാട്ടീൽ, പ്രഫുൽ പാട്ടേൽ, ഗോവർദ്ധൻ സദഫിയ എന്നീ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് അത്ര താല്പര്യമുള്ള ആളല്ല CR പാട്ടീൽ. അധ്യക്ഷനായി ചുമതലയേറ്റ പാട്ടീൽ സംഘടനയുടെ നേതൃനിരയിൽ വരുത്തിയ മാറ്റവും അമിത്ഷായുടെ താല്പര്യത്തിന് എതിരായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ പാട്ടീൽ ഗുജറാത്തിലെ പ്രബലമായ പട്ടേൽ വിഭാഗത്തെ കൂടെ നിർത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന നിലപാടുകാരനാണ്. തന്റെ ഈ നിലപാട് അദ്ദേഹം പ്രധാനമന്ത്രിയെയും അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും ആം ആദ്മി ഉണ്ടാക്കിയ നേട്ടവുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തുടർന്നാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ മാറ്റുന്ന വിഷയത്തിൽ കർശന നിലപാടെടുത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.